കട്ടപ്പന ഇരട്ട കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന കേസിൽ പ്രതി നിതീഷിനെ ഇടുക്കി SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നു. കൊലപാതക കേസിൽ കുറ്റസമ്മതമുണ്ടായാൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR ഇടും. നിതീഷിനെ കാഞ്ചിയാർ കക്കാട് കടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, ഒരു മോഷണ കേസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിയത്. വിവരങ്ങൾ എങ്ങനെ, എന്താണ് കേസിന്റെ അന്വേഷണ പുരോഗതി? രേഷ്മ, ഇതുവരെ പോലീസിന് ലഭിച്ച സൂചനകളിൽ ഒരു വ്യക്തത വരുത്താനാണ് ഇപ്പോൾ പോലീസിൻ്റെ ശ്രമം. ഇടുക്കി SP നേതൃത്വത്തിൽ നിതീഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതുവരെ പോലീസിന് ലഭിച്ചിരിക്കുന്ന ആ സൂചനകളിൽ വ്യക്തത വരുത്തണമെങ്കിൽ നിതീഷിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഒരു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് നിതീഷിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്തുക എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കുറ്റസമ്മതമുണ്ടായാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പോലീസ് FIR ഇട്ട് ഈ തുടർ നടപടികളിലേക്ക് കടക്കും. അങ്ങനെ വന്നാൽ ഇന്ന് തന്നെ ഈ കക്കട്ടുകടയിലെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും. ഇതുവരെ പോലീസിന് ലഭിച്ച ആ ഒരു വിവരം ഇപ്രകാരമാണ്. അതായത്, 7 മാസം മുമ്പ് കാണാതായ വിഷ്ണുവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ആ വീട്ടിലാണ് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഒപ്പം തന്നെ 2016 വിഷ്ണുവിൻ്റെ സഹോദരിയുടെ കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അവർ മുമ്പ് താമസിച്ച വീട്ടിൽ ആ കുട്ടിയെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും ഈ കക്കട്ടുകടയിലെ വീട്ടിലെ തെളിവെടുപ്പ് നടപടികൾ ഇന്ന് തന്നെ തുടരും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ കട്ടപ്പനയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ നിതീഷ് ഇക്കാര്യം സമ്മതിക്കേണ്ടതുണ്ട്. കട്ടപ്പനയിൽ നടന്ന ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നിതീഷിനെയും ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്ത് വിഷ്ണുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കക്കാട്ടുകടയിലെ ആ വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് സംശയാസ്പദമായ ചില സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത്. ആ വീട്ടിൽ കണ്ട കാഴ്ചയാണ് ഇത്തരം ഒരു കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള പ്രധാനമായ ഒരു കാരണം. ആ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നത്. അവരോട് പിതാവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തമായ ഒരു ഉത്തരം പറയാൻ അവർ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ആ വീട്ടിൽ പൂജ നടന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടിരുന്നു. വീട്ടിലെ ഒരു മുറിയിൽ തറ പൊളിച്ചിട്ട നിലയിലായിരുന്നു. അത് പിന്നീട് കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്തിയ സാഹചര്യവും കണ്ടിട്ടുണ്ട്. അത്തരം ദുരൂഹതകളിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമായി വന്നതും അതിനുശേഷമാണ് പിന്നീട് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ റിമാൻഡിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുകയും ചെയ്തു. പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന നിതീഷിനെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഈ കസ്റ്റഡി അപേക്ഷ നൽകി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നിതീഷിനെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിഷ്ണുവിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പൂർത്തിയാക്കാൻ കേവലം ഒരു ദിവസം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതിനുള്ളിൽ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഈ സംശയാസ്പദമായ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. അതിനുള്ള ശ്രമമാണ് ഇന്ന് പോലീസ് നടത്തുന്നത്. ഏതെങ്കിലും രീതിയിൽ കുറ്റസമ്മത മൊഴി ഉണ്ടായാൽ അത് പോലീസ് രേഖപ്പെടുത്തി പുതിയ FIR കേസെടുത്ത ശേഷം ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയ നിവാരണത്തിനായിട്ടുള്ള ആ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. ഇന്ന് രാത്രിയായാലും അതിനുള്ള ക്രമീകരണങ്ങൾ അത് നടത്താൻ ഈ വീടിൻ്റെ തറയടക്കം പൊളിച്ചു മാറ്റി പരിശോധിക്കുന്നതിനുള്ള ആ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.